നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് ടാർസൻസ് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഐ പി ഒ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നവംബർ 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്കും ആരോഗ്യരംഗത്തെ മുന്നേറ്റങ്ങൾക്കും വളരെയധികം സഹായിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇവർ നിർമ്മിക്കുന്നത്. അതായത് ലാബ് വെയറുകൾ അല്ലെങ്കിൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പനിയുടെ ഐ പി ഒ എന്ന് പറയുമ്പോൾ നമുക്ക് നിരവധി ഐ പി ഒകൾ വന്നതുകൊണ്ട് ഇതിലെല്ലാം ഞങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് ചെറുകിടക്കാർ പലരും ചോദിക്കാറുണ്ട്. എന്തായാലും ലാറ്റൻ വ്യൂ അനാലിറ്റിക്സിൻ്റെ ഓഹരി അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ റീഫണ്ട് എന്തായാലും വരാൻ വഴിയില്ല ഇതിനകം. എന്നാൽ പേടിഎമ്മിലും സഫയർ ഫുഡ്സിന്റെ എല്ലാം ഐ പി ഒ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അതിന്റെ റീഫണ്ട് എന്തായാലും ഈ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടും. അപ്പൊ എന്തായാലും ചെറുകിടക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് ആ ഫണ്ട് റീഫണ്ട് ആയിട്ട് വരികയാണെങ്കിൽ ഇതിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഓഹരി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് സംഘടിപ്പിച്ച് ഇതിൽ കൂടി അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് പലരും ഞാൻ നോക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്തായാലും അത് മുഴുവനായിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ കോമ്പറ്റീഷൻ എന്താണ്, സ്ട്രെങ്ത് എന്താണ്, പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഓഹരി വിൽപ്പന, ഓഫർ ഫോർ സെയിൽ, ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും പറയുന്ന കാര്യം, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, മുഴുവനും കാണുന്നവരും മുഴുവൻ കാണാത്തവരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് റിസൾട്ടിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ, അറ്റൻഡൻസ് പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടാർസൻസ് പ്രോഡക്ട്സ് ലിമിറ്റഡ് 3 ദശാബ്ദക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന, കൽക്കട്ട ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. ഇവർ നിർമ്മിക്കുന്ന പ്രോഡക്ട്സ് ഇൻ്റർനാഷണൽ പ്രോഡക്ട്സുമായിട്ടാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം ലാബ് വെയേഴ്സ്, അതായത് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ, വളരെ അതിസങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണിത്. ഇതെല്ലാം വളരെ പ്രശസ്തമായ ഫോറിൻ കമ്പനികളിൽ നിന്ന് മാത്രം ഇറക്കുമതി ചെയ്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറ്റിക്കൊണ്ട് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻ ഉപകരണങ്ങളാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കമ്പനി ഇത് എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ടാർസൻസിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ വളരെയധികം പ്രശസ്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഏകദേശം 300-ഓളം പ്രോഡക്റ്റുകളാണ്. അതിൽ തന്നെ 1700-ഓളം വെറൈറ്റി അല്ലെങ്കിൽ തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ഈ കമ്പനി ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 1023 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 150 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഇഷ്യൂ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പുതിയ ഓഹരികൾ. കൂടാതെ 873 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഓഫർ ഫോർ സെയിലായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സും അവരെ കൂടാതെ ഇപ്പോഴത്തെ ലീഡിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റേഴ്സും ഈ ഒരു അവസരത്തിൽ ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അതിൽ എല്ലാം കൂടി ചേർക്കുമ്പോഴാണ് 1023 കോടി രൂപ എന്നുള്ള ഈ ഒരു ഫിഗറിലേക്ക് എത്തുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കുക. ഒന്ന് കൺസ്യൂമബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതുകൂടാതെ അതേഴ്സ് എന്ന് പറയുന്ന മറ്റു തരത്തിലുള്ള പ്രോഡക്ട്സ് എന്നാണ് മൂന്ന് തരത്തിൽ അവർ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പ്രോഡക്റ്റുകളെ. അതിൽ കൺസ്യൂമബിൾ കാറ്റഗറിയിൽ പെടുന്നത്, ഇതുമായിട്ട് ലാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്, സെൻട്രിഫ്യൂജ് വെയർ, ക്രയോജനിക് വെയർ, ലിക്വിഡ് ഹാൻഡ്ലിംഗ്, പി സി ആർ കൺസ്യൂമബിൾ, പെട്രി ഡിഷ്, ട്രാൻസ്ഫർ പിപ്പറ്റ്സ്, ഇങ്ങനെയൊക്കെ വരുന്ന കുറേ ഉപകരണങ്ങളാണ് ഈ കൺസ്യൂമബിൾ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെയുള്ളത് റീയൂസബിൾ കാറ്റഗറിയിൽ പെടുന്ന ഉപകരണങ്ങളാണ്. അത് ഈ ബോട്ടിൽസ്, കാർബോയ്സ്, ബീക്കേഴ്സ്, മെഷറിംഗ് സിലിണ്ടേഴ്സ്, ട്യൂബ് റാക്സ്, അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളാണ്. പിന്നെ ഈ അതർ കാറ്റഗറിയിൽ വരുന്നത് ബെഞ്ച് ടോപ്പ് ഇൻസ്ട്രുമെൻറ്റേഷൻസ് ആണ്, വോർട്ടെക്സ് സ്ട്രൈക്കേഴ്സ്, പിന്നെ സെൻട്രിഫ്യൂജ് പിപ്പറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ഒരു ലബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പ്രധാന ക്ലയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻ സി ആർ ഒ എന്ന് പറയും അവർ, പിന്നെ ഡയഗ്നോസ്റ്റിക് കമ്പനീസ്, ഹോസ്പിറ്റൽസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ സ്ഥാപനത്തിൻ്റെ ക്ലയൻസ് ആയിട്ട് വരിക.
ഇനി ചില പ്രധാന ക്ലയൻസിൻ്റെ പേരുകൾ നോക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, നാഷണൽ സെൻറ്റർ ഫോർ ബയോളജിക്കൽ സയൻസ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, എൻസൈൻ ബയോ സയൻസ്, സൈജൻ ഇൻ്റർനാഷണൽ, വീഡ ക്ലിനിക്കൽ റിസർച്ച്, മോൾ ബയോ ഡയഗ്നോസ്റ്റിക്, അഗാപെ ഡയഗ്നോസ്റ്റിക്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, ഡോക്ടർ ലാൽപാസ് ലാബ്, മൈ ലാബ് ലൈഫ് സൊല്യൂഷൻസ്, ഇങ്ങനെ പോകുന്നു ആ കണക്ക്. ഇതിനെല്ലാം പുറമെ നമുക്കറിയാവുന്ന പ്രശസ്തങ്ങളായിട്ടുള്ള കമ്പനീസ്, അതായത് ഫാർമസ്യൂട്ടിക്കൽ, ഹെൽത്ത് കെയർ, ന്യൂട്രീഷ്യസ് ഫുഡ് നിർമ്മാതാക്കളായിട്ടുള്ള പലതരത്തിലുള്ള പ്രധാന കമ്പനികൾ, അവരുടെ ലോഗോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെല്ലാം തന്നെ ഈ കമ്പനിയുടെ ക്ലയൻസ് ആണ്. ഈ കറണ്ട് ധനകാര്യ വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 5 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ആണ് കൽക്കട്ടയിൽ തന്നെ ഈ കമ്പനിക്കുള്ളത്. അതുകൂടാതെ 141 പ്രധാന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. 40 രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈഫ് സയൻസ് പ്രോഡക്ട്സ് ആണ് ഇവരുണ്ടാക്കുന്നത്, അതിലെ ലീഡിംഗ് ആയിട്ടുള്ള നിർമ്മാതാക്കളാണ് കമ്പനി എന്നുള്ളതാണ്. പിന്നെ വലിയ ഒരു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, 300 പ്രോഡക്ട്സ് തന്നെ 1700 വെറൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ അവരുടെ മാർക്കറ്റ് ഇൻ്റർനാഷണൽ തലത്തിലാണ്. ഇന്ത്യ മാത്രമല്ല, വിദേശത്തേക്ക് തന്നെ കയറ്റി അയക്കുക, നമ്മൾ കണ്ടതാണ്. 40 രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് സിസ്റ്റമാണ് കമ്പനിക്കുള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കമ്പനിക്കുണ്ട്. അതുകൂടാതെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് കമ്പനിക്കുള്ളത് എന്നുള്ളതും ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് പറയാം. പിന്നെ നമ്മൾ കണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ ക്ലയൻസിൻ്റെ ലിസ്റ്റ്. അവരെല്ലാം, അത്രയും പ്രധാന കമ്പനികളെല്ലാം ഇവരുടെ ക്ലയൻസ് ആണ് എന്ന് പറയുന്നത് തന്നെ അവരുടെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാന്ന് നോക്കാം. സഞ്ജീവ് സെഗാൾ, റോഹൻ സെഗാൾ, ഈ രണ്ട് പേരാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. അവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 51% ഓഹരികളും അവരുടെ കൈവശമാണ്. ബാക്കിയുള്ള 49% ഓഹരികൾ ഒരു ഇക്വിറ്റി, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്, ഫോറിൻ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ആയിട്ടുള്ള ക്ലിയർ വിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കൈവശമാണ്. അപ്പോൾ ഈ നമ്മൾ കണ്ടു, ഇതിലെ ഇഷ്യൂവിലെ പ്രധാന ഭാഗം 873 കോടി രൂപയും ഓഫർ ഫോർ സെയിലാണ്. അത് അപ്പോൾ പ്രൊമോട്ടേഴ്സ് എത്ര വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് എത്ര വിൽക്കുന്നുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രധാന പ്രൊമോട്ടറായ സഞ്ജീവ് സെഗാളെ ഒരു 3.9 ലക്ഷം ഇക്വിറ്റി ഷെയർസ് വിൽക്കുന്നുണ്ട്. റോഹനാണെങ്കിൽ 3.1 ലക്ഷം ഇക്വിറ്റി ഷെയർസ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളതും വിൽക്കുന്നുണ്ട്. അതൊരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് അവരുടെ കൈവശമുള്ളത് അവർ വിൽക്കുന്നത്. ഇപ്പോൾ ഈ മാർക്കറ്റ് ഇത്രയും നല്ല ആയിട്ട് നന്നായിട്ട് നിൽക്കുന്നു, മാത്രമല്ല കമ്പനി നല്ല പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ 49% ഓഹരികൾ 2018 വാങ്ങി ഈ കമ്പനിയെ പിന്താങ്ങിയിരുന്ന ഈ ക്ലിയർ വിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ വിദേശ ഇക്വിറ്റി ഫണ്ട് ഇപ്പോൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവരുടെ കൈവശമുള്ളതിൻ്റെ ഒരു 50% ഓഹരികൾ വിൽക്കുകയാണ്. അതാണ് 1.25 കോടി ഓഹരികൾ അവർ വിറ്റഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 873 ടോട്ടൽ വന്നിരിക്കുന്നത്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഈ ഇഷ്യൂ വഴി കമ്പനി സ്വരൂപിക്കുന്നത് 150 കോടി ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണ്. അതായത് കമ്പനിയിലേക്ക് ചെല്ലുന്നത് 150 കോടി രൂപ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണ് ചെലവാക്കുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും ഒരു 75 കോടി രൂപ അവരുടെ ഡെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ കടബാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കമ്പനി തീർത്തും ഒരു ഡെറ്റ് ഫ്രീ കമ്പനി ആയിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. അത് മാത്രമല്ല, 54 കോടി രൂപ അതിൽ നമുക്ക് ഈ കമ്പനി ഉപയോഗിക്കുന്നത് അവരുടെ പുതിയ ഒരു പ്ലാന്റ് വരുന്നുണ്ട്, മാനുഫാക്ചറിങ് യൂണിറ്റ് പഞ്ചാല എന്ന് പറയുന്ന സ്ഥലത്ത്, ബംഗാളിൽ തന്നെ. അതിലേക്ക് വേണ്ടിയിട്ടാണ് 54 കോടി ഉപയോഗിക്കുന്നത്. ബാക്കി ഫണ്ട് അവരുടെ കോർപ്പറേറ്റ് പർപ്പസിന്, മറ്റ് ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ, 2020 മാത്രമാണ് ഒരല്പം മങ്ങൽ കമ്പനിക്ക് കാണുന്നുള്ളൂ. ബാക്കി കമ്പനി നല്ല പെർഫോമൻസ് തന്നെയാണ് കാണുന്നത്. റവന്യൂ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2021 ഫിനാൻഷ്യൽ വർഷത്തിൽ 234.3 കോടി രൂപയാണ് റവന്യൂ കാണിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള വർഷം അത് 180 എന്നുള്ളത് ഓർക്കണം. അപ്പോൾ 180 നിന്ന് 234.3 കോടിയിലേക്കുള്ള ഒരു ഉയർച്ച കമ്പനിക്ക് റവന്യൂവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 180 2020 ആയിരുന്നെങ്കിൽ
അതിന് തൊട്ട് മുമ്പ് 2019 അതില് അത് 184.7 കോടി രൂപയായിരുന്നു. അപ്പൊ അവിടെയാണ് 2020 ഒരു ചെറിയ താഴ്ച സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കോവിഡ് പശ്ചാത്തലത്തിലൊക്കെയുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ അടച്ചു പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കുറവ് സംഭവിച്ചത്. പക്ഷെ ആരോഗ്യരംഗത്തും ലബോറട്ടറി രംഗത്തും പ്രവർത്തിക്കുന്നതായതുകൊണ്ട് അത്രയധികം ഒരു പ്രോബ്ലം ഈ കമ്പനിക്ക് ബാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തിരിച്ച് ഈ 234.3 കോടിയിലേക്ക് അവരുടെ റവന്യൂ ഉയരുകയായിരുന്നു. പിന്നെ നമ്മൾ നെറ്റ് ഇൻകത്തിൽ തന്നെ നല്ല ഒരു ഉണർവ് ഈ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. 2020 40.5 കോടിയായിരുന്നു അവരുടെ നെറ്റ് ഇൻകം എങ്കിൽ അതിപ്പോ ലാസ്റ്റ് ഇയറിൽ 68.9 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് നെറ്റ് ഇൻകം 2019 39 കോടിയായിരുന്നു. അതാണ് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് 2020 40.5, അതിൽ നിന്നാണ് ഈ 68.9 ലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രമമായിട്ടുള്ള കമ്പനിയുടെ ഇപ്പോഴത്തെ പുരോഗതി കാണിക്കുന്നുണ്ട്. മാർജിൻ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിലും 21.1 ആണ് 2019, 22.5 2020, അത് പിന്നീട് 29.4 ലേക്ക് ഉയർന്നിരിക്കുന്നു 2021. അപ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് ഫിനാൻഷ്യൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് കാണുന്നത്. കമ്പനിയുടെ വാലുവേഷൻസ് 2021 വെച്ച് നോക്കുകയാണെങ്കിൽ 13.43 ആണ് EPS, PE ratio 47.28, 49.29 എന്ന് കാണിക്കുന്നു. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 28.19% ആണ്. അത് കഴിഞ്ഞ വർഷം 20.something ആയിരുന്നു. അത് 28.19%ലേക്ക് ഉയർന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബുക്ക് വാല്യൂ 47.65 രൂപ എന്നുമാണ് കാണുന്നത്. ഇനി ടാർസൻസ് പ്രോഡക്ട്സിന്റെ ഇഷ്യൂ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നവംബർ 15 തീയതിയാണ് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത്. 17 തീയതി അത് ക്ലോസ് ചെയ്യും. പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 635 രൂപ മുതൽ 662 രൂപ വരെയാണ്. അപ്പോൾ 662 രൂപയ്ക്കാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. പിന്നെ ഈ കമ്പനിയുടെ ടാർസൻസ് പ്രോഡക്ട്സിൽ ആരെങ്കിലും എംപ്ലോയീസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്കൊരു ക്വാട്ട പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിസ്കൗണ്ട് ആയിട്ട് 61 രൂപ കുറച്ച് അവർ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് എംപ്ലോയീസിന് വേണ്ടി മാത്രമുള്ളതാണ്, സാധാരണക്കാർക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഫ്രഷ് ഇഷ്യൂ 150 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ 873 കോടി രൂപയ്ക്കുള്ളത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ എത്ര വരും? 1023 കോടി രൂപയാണ് ഈ ഇഷ്യൂവിൻ്റെ സൈസ്. ഒരു റീറ്റെയിലർക്ക് 22 ഓഹരിയാണ് മിനിമം അപേക്ഷിക്കേണ്ടത്. അവർക്ക് മാക്സിമം 13 ലോട്ട് വരെ അപേക്ഷിക്കുക. അതായത് 286 ഓഹരികൾ വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. ഇഷ്യൂവിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. 35% ഇവർ റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്. 15% HNIs, ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസിനും. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഇക്കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം എപ്പോഴും പറയാറുണ്ട്, ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഷെയർ അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുകളിലൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് നോക്കിയിരിക്കണം. അതിലൂടെ വിശദമായിട്ട് ഇത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്നാണെന്നുള്ളതാണ്. നവംബർ 23 തീയതിയാണ് അലോട്ട്മെൻറ്റ് ഡേറ്റ്. ഇനി കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് 24 തീയതിയാണ്. നവംബർ 25 തീയതി ഇത് കിട്ടിയവർക്ക്, ഓഹരി കിട്ടുന്നവർക്ക് 25 തീയതി അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരും. പിന്നെ IPO ലിസ്റ്റ് ചെയ്യുന്നത് നവംബർ 26 തീയതിയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടാർസൻസ് ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ കേഫിൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ലീഡ് മാനേജേഴ്സ്. എഡിൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, ICICI സെക്യൂരിറ്റീസ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ്, ഇത്രയും പേരാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. ടാർസൻസ് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു IPOയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.